വയനാട് നിയോജക മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തച്ചമ്പാറയിൽ KPCC ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം അതിഭീകരമാണ് നരേന്ദ്രമോദി നാട് ഭരിക്കുന്നത് എന്നും ഇനി ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ ജനാധിപത്യം ഇല്ലാതാകുമെന്നും അതുകൊണ്ട് നാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ ചെറുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചന്ദ്രൻ പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന രാഷ്ട്രീയ സത്യവിശ്വാസങ്ങൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറുകയാണ്. ഏറ്റവും അവസാനമായി ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിൽ അനുമതി ചെയ്ത അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? അനുമതി ചെയ്താൽ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു തെറ്റുണ്ട്. പക്ഷേ BJP-ക്കാരും ഒരു അനുമതിയും കൂടി കേസിൽ ജോലി കൊടുക്കുന്നില്ല. പ്രതിപക്ഷ മുന്നണിയിലെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരെ ഓരോരുത്തരെയാണ് ഓരോ ദിവസം അറസ്റ്റ് ചെയ്യുന്ന ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. 140 MP ലോകസഭയിൽ നിന്ന് ഒരു ദിവസം സസ്പെൻഡ് ചെയ്തൊരു നടപടി ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാക്കി. 140 MP ഒന്നിച്ച് സസ്പെൻഡ് ചെയ്യാൻ, അങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിയമം പാസാക്കേണ്ട ഒരവസ്ഥയ്ക്ക് കാരണം ഇന്ത്യയുടെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചു. അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ തുടക്കമാണ് അത്തരം നടപടികൾ. PS ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സലാം തറയിൽ സ്വാഗതം പറഞ്ഞു DCC സെക്രട്ടറി സി അച്യുതൻ നായർ, പുരുഷോത്തമൻ കേരള കോൺഗ്രസ്, VK ഷൈജു, യൂസഫ് പാലക്കൽ, നിസാം പൊന്നങ്കോട്, കുര്യാക്കോസ് ആന്റണി, മതിപ്പുറം ഹമീദ് ഹാജി, അബ്ബാസ് കൊറ്റിയോട്, മുഹമ്മദ് അലി പടുവിൽ, മുഹമ്മദ് ഹാരിസ്, ജോയി ജോസഫ്, റിയാസ് തച്ചമ്പാറ, ചന്ദ്രൻ കുഞ്ഞി മുഹമ്മദ്, ചന്ദ്രൻ കരിമ്പ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പുതുഭാവങ്ങളാണിയോ.